ഓം ശ്രീ സായിറാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. പതിവ് പോലെ നമ്മൾ പഠിച്ച സൂക്തങ്ങൾ ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം ചൊല്ലാം. അതിനുശേഷം മൃതസഞ്ജീവിനി സൂക്തം ചൊല്ലി അതിന്റെ അർത്ഥവും നോക്കാം. അപ്പൊ ഇന്ന് മേധാസൂക്തം, രോഗാണുനാശക സൂക്തം, അതിനുശേഷം പുരുഷ സൂക്തം നോക്കാം. പിന്നീട് സമയമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സൂക്തം കൂടെ നോക്കാം. അഗ്നിസൂക്തം എന്തായാലും ജപിക്കാം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഗണാനാം ത്വാ ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം. ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആന ശൃണ്വന്നോധിഭി സീദസാദനം. പ്രണോ ദേവീ സരസ്വതി വാജേഭിർവാചിനീവദീ ധീനാമവിത്രയവതോ ഗണേശായ നമഃ. സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. മേധാസൂക്തം. ഓം യച്ഛന്ദസാമൃഷഭോ വിശ്വരൂപഃ ഛന്ദോഭ്യോദ്യമൃദാത് സംഭവ സമേന്ദ്രോ മേധയാ സ്പൃണോതു. അമൃതസ്യ ദേവധാരണോ ഭൂയാസം ശരീരം മേ വിചർഷണം. ജിഹ്വാ മേ മധുമത്തമ കർണാഭ്യാം ഭൂരി വിശ്രുവം. ബ്രഹ്മണ കോശോസി മേധയാ പിഹിതഃ ശ്രുതം മേ ഗോപായ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം മേധാദേവീ ജുഷമാണ ആഗാദ്വിസ്വാജി ഭദ്രാസു മനസ്യമാന ത്വയാ ജുഷ്ടാനുദമാന ദുരുക്താൻ ബൃഹത് വദേമ വിദധേ സുവീരാഃ. ത്വയാ ജുഷ്ട ഋഷിർഭവതി ദേവി ത്വയാ ബ്രഹ്മാഗത ശ്രീരുദ ത്വയാ. ത്വയാ ജുഷ്ട ചിത്രം വിന്ദതേ വസുസാനോ ജുഷസ്വദ്രവിണോ ന മേധേ. മേധാം മ ഇന്ദ്രോ ദദാതു മേധാം ദേവീ സരസ്വതീ. മേധാം മേ അശ്വിനാ ഉഭാവാ ദത്താം പുഷ്കരസ്രജ. അപ്സരാസു ചയാ മേധാ ഗന്ധർവേഷു ചയന്മനഃ. ദൈവീ മേധാ സരസ്വതീ സാമാം മേധാ സുരഭിർ ജുഷദാഗ സ്വാഹ. ആമാം മേധാസുരഭിർ വിശ്വരൂപാ ഹിരണ്യവർണ ജഗദീ ജഗമ്യ. ഊർജസ്വതി പയസാ പിൻവമാന സാമാം മേധാസുപ്രതീകാ ജുഷന്ദാം. മയി മേധാം മയി പ്രജാം മയ്യഗ്നിത്തേജോ ദദാതു. മയി മേധാം മയി പ്രജാം മയി ഇന്ദ്രിയം ദദാതു. മയി മേധാം മയി പ്രജാം മയി സൂര്യോ ഭ്രാജോ ദദാതു. ഹംസഹംസായ വിദ്മഹേ പരമഹംസായ ധീമഹേ തന്നോ ഹംസ പ്രചോദയാത്. ഓം
ശാന്തി ശാന്തി ശാന്തി. രോഗാണുനാശക സൂക്തം. ഓം അത്രിനാത്വാക്രിമേഹന്മീ കണ്വേന ജമദഗ്നിന വിശ്വാവസോ ബ്രഹ്മണാഹതഃ ക്രിമീനാഗം രാജാ അപ്യേഷാഗസ്തപതിർഹതഃ അധോ മാതാധോ പിതാ അധോ സ്ഥൂരാ അധോ ക്ഷുദ്രാഃ അധോ കൃഷ്ണ അധോ ശ്വേതാഃ അധോ ആശാതികാഃ ഹതാഃ ശ്വേതാഭിഃ സഹ സർവേ ഹതാഃ ആഹരാവദ്യ ശ്രിതസ്യ ഹവിഷോ യഥാ തത് സത്യം യദമും യമസ്യ ജംഭയോഃ ആദധാമി തദാഹി തത് ഖണ്ഭൺമ്രസീ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. അടുത്തതായിട്ട് പുരുഷ സൂക്തം ഒന്ന് നോക്കാം. ഓം തച്ചയോരാവൃണീമഹേ ഗാതുയജ്ഞായ ഗാതുയജ്ഞപതയേ ദൈവീ സ്തുസ്ഥിരസ്തു നഃ സ്വസ്തിർമാനുഷേഭ്യഃ ഊർധ്വം ജിഗാതുപേഷജം ശന്നോ അസ്തു ദ്വിപദേ ശഞ്ചതുഷ്പദേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം സഹസ്രശീർഷാ പുരുഷഃ സഹസ്രാക്ഷഃ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠത് ദശാങ്കുലം പുരുഷ ഏവേദഗം സർവം യത് ഭൂതം യച്ച ഭവ്യം ഉതാമൃതത്വശേഷാനഃ യതന്നേനാതിരോഹതി ഏതാവാനസ്യ മഹിമാ അതോ ജായാഗുശ്ച പുരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി ത്രിപാദോർദ്ധ ഉദയത് പുരുഷഃ പാദോസ്യേഹാ ഭവാത് പുനഃ തതോ വിശ്വം വ്യക്രാമത് സാശനാനശനേ അഭി തസ്മാത് വിരാട ജായത വിരാജോ അധിപുരുഷഃ സജാതോ അത്യരിച്ഛത പശ്ചാത് ഭൂമിമധോ പുരഃ യത് പുരുഷേണ ഹവിഷാ ദേവാ യജ്ഞമതന്വത വസന്തോ അസ്യാസീദാജ്യം ഗ്രീഷ്മയിത്മ ശരദവിഹ സപ്താസ്യാസൻ പരിധയഃ ത്രിസപ്തസമിധ കൃതാഃ ദേവാ യദ്യജ്ഞം തന്വാനാഃ അബദ്ധൻ പുരുഷം പശും തം യജ്ഞം ബർഹിഷി പ്രോക്ഷന് പുരുഷം ജാതമഗ്രതഃ തേന ദേവാ അയജന്ത സാധ്യാർഷയശ്ച യേ തസ്മാത് യജ്ഞാൽ സർവഹുതഃ സംവൃതം പൃഷദാജ്യം
അശോകസ്താഘശ്ചക്രേവായൗവ്യാന് ആരണ്യാന് ഗ്രാമ്യാശ്ചയേ തസ്മാത് യജ്ഞാൽ സർവഹുതഃ ഋജസ്സാമാനി ജജ്ഞിരേ ഛന്ദാഗംസി ജജ്ഞിരേ തസ്മാത് യജുത്തസ്മാദ് അജായത തസ്മാദശ്വാ അജായന്ത യേകേ ചോഭയാദതഃ ഗാവോഹ ജജ്ഞിരേ തസ്മാത് തസ്മാത് ജാത അജാവയഃ യത് പുരുഷം വ്യദദുഃ കഥിതാ വ്യകൽപ്പയൻ മുഖം കിമസ്യ കൗ ബാഹു കാവൂരുപാദാവുച്യേതേ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരോ തദസ്യ യദ്വൈശ്യഃ പദ്യാഗം ശൂദ്രോ അജായത ചന്ദ്രമാ മനസോ ജാതഃ ചക്ഷസൂര്യോ അജായത മുഖാദിന്ദ്രശ്ചാഗ്നിശ്ച പ്രാണാത് വായുരജായത നാഭ്യാ ആസീദന്തരിക്ഷം ശീർഷ്ണാദ്യോ സമവർത്തത പദ്ഭ്യാം ഭൂമിർദിശ ശ്രോത്രാത് തഥാ ലോകാഗം അകൽപ്പയൻ വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസസ്തു പാരേ സർവാണി രൂപാണി വിചിത്യധീരഃ നാമാനി കൃത്വാ ഭിവദൻ യദാസ്തേ ദാധാ പുരസ്താദ്യ മുദാജഹാര ശക്രപ്രവിദ്വാൻ പ്രതിശശ്ചതസ്രഃ തമേവം വിദ്വാനമൃത ഇഹ ഭവതി നാന്യപ്പന്ത അയനായ വിദ്യതേ യജ്ഞേന യജ്ഞമയജന്ത ദേവാഃ താനി ധർമാണി പ്രഥമാന്യാസന് തേഹനാകം മഹിമാനസ്സ ചന്ദേ യത്ര പൂർവേ സാധ്യാത് സന്തി ദേവാഃ ഓം നമോ നാരായണായ ഓം അദ്ധ്യ സംഭൂത പൃഥുവ്യൈരസാച്ച വിശ്വകർമ്മണ സമവർത്തതാധി തസ്യ ത്വഷ്ടാ വിദധത് രൂപമേതി തത്പുരുഷസ്യ വിശ്വമാജാനമഗ്രേ വേദാഹമേതം പുരുഷം മഹാന്തം ആദിത്യവർണം തമസ പരസ്താത് തമേവം വിദ്വാനമൃത ഇഹ ഭവതി നാന്യപ്പന്ധാ വിദ്യദേയനായ പ്രജാപതിശ്ചരതി ഗർഭേ അന്തഃ അജായമാനോ ബഹുധാ വിജായതേ തസ്യ ധീരാ പരിജാനന്തി യോനിം മരീചീനാം പദമിച്ഛന്തി വേദസഃ യോ ദേവേഭ്യ ആതപതി യോ ദേവാനാം പുരോഹിതഃ പൂർവോ യോ ദേവേഭ്യോ ജാതഃ നമോ രുചായ ബ്രാഹ്മയേ രുചം ബ്രാഹ്മം ജനയന്തഃ ദേവാ അഗ്രേ തദബ്രുവൻ യസ്ത്വൈവം ബ്രാഹ്മണോ വിദ്യാത് തസ്യ ദേവാ
असन्वशे ख्रीष्टते लक्ष्मीश्च पत्यो अहोरात्रे पार्श्वे नक्षत्राणि रूपम् अश्विनौ व्याप्तम् इष्टं मनिषाण अमुं मनिषाण सर्वं मनिषाण नारायण सूक्तम् ॐ सहस्रशीर्षं देवं विश्वाक्षं विश्वशंभुवं विश्वं नारायणं देवमक्षरं परमं पदं विश्वद परमान्नित्यं विश्वं नारायणगं हरिं विश्वमेवेदं पुरुषस्तद्विश्वमुपजीवति पतिं विश्वस्यास्मेश्वरगं शाश्वतगं शिवमच्युतं नारायणं महाज्ञेयं विश्वात्मानं परायणं नारायण परो ज्योतिरात्मा नारायण परः नारायण परं ब्रह्मतत्त्वं नारायण परः नारायण परो ध्यादा ध्यानं नारायण परः यच्च किञ्चित् जगत् सर्वं दृश्यते श्रूयते पिवा अन्तर्बहिश्च तत्सर्वं व्याप्य नारायणस्थितः अनन्दमं व्ययं कविगं समुद्रेन्दं विश्वशम्भुवम् पद्मकोशप्रतीकाशगं हृदयं चाप्यतोमुखम् अथो निष्ट्या वितस्त्यान्देनाभ्यामुपरितिष्ठति ज्वालमालाकुलं भाति विश्वस्यायतनं महत् सन्ददगं शिलाभिस्तुलं पत्या कोशसन्निभम् तस्यान्दे सुषिरगं सूक्ष्मं तस्मिन् सर्वं प्रतिष्ठितम् तस्य मध्ये महानग्निर्विश्वार्चिर्विश्वतो मुखः सोऽग्रभुक् विभजन् तिष्ठन्नाहारमजरः कविः तिर्यगोर्ध्वमधशायी रश्मयत्तस्य सन्तता सन्दापयति स्वं देहमापाततलमस्तकः तस्य मध्ये वह्निशिखा अणीयोर्ध्वा व्यवस्थितः नीलतोयदमध्यस्ताद्विद्युल्लेखेव भास्वर नीवारशूकवत्तन्वी पीताभास्वत्यनुपमा तस्या शिखाया मध्ये परमात्मा व्यवस्थितः स ब्रह्म स शिव स हरिसेन्द्र साक्षर परम स्वराड् ऋतकं सत्यं परं ब्रह्म पुरुषं कृष्ण पिंगलं ऊर्ध्वरेदं विरूपाक्षं विश्वरूपाय वै नमो नमः ॐ नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात् ॐ शान्ति शान्ति शान्तिः അഗ്നിസൂക്തം നോക്കാം.
അഗ്നി സൂക്തം. ഓം അഗ്നി സത്യം വാജം ഭരം ദദാത്യഗ്നിർവീരം ശ്രുത്യം കർമ്മനിഷ്ഠാം അഗ്നിരോദസീ വിചരത് സമഞ്ജന്നഗ്നിർനാരീ വീരകുക്ഷിം പുരന്ധിം അഗ്നേരപ്നസ സമിതസ്തു ഭദ്രാഗ്നിർമഹീരോദസീ ആവിവേശ അഗ്നിരേകം ചോദയത് സമത്സഗ്നിർവൃത്രാണി ദയതേ പുരൂണി അഗ്നേർഹത്യം ജരദ കർണമാവാഗ്നിരത്യോ നിരദഹ ജരൂധം അഗ്നിരത്രിം ധർമ്മ ഉരുഷ്യദന്തരഗ്നേർ നൃമേധം പ്രജയാസൃജത്സം അഗ്നേർദാദ്രവിണം വീരപേശ അഗ്നേർഋഷിം യസ്സഹസ്രാസനോതി അഗ്നേ ദിവിഹവ്യമാതതാനാഗ്നേ ധാമാനി വിഭൃതാ പുരുത്രാ അഗ്നിമുഗ്ധേ ഋഷയോ വിഹ്വയന്തേഗ്നി നരോ യാമനി ബാധിതാ സഹ അഗ്നി വയോ അന്തരിക്ഷേ പതന്തോഗ്നി സഹസ്രാ പരിയാതി ഗോനാം അഗ്നിം വിഷഈളതേ മാനുഷീര്യ അഗ്നിം മനുഷോ നഹുഷോ വിജാതാഃ അഗ്നേർ ഗാന്ധർവീം പത്യാമൃതസ്യാഗ്നേർ ഗൗയോദിർ ഘൃത ആനിഷത്താം അഗ്നയേ ബ്രഹ്മ ഋഭവസ്തതക്ഷുരഗ്നിം മഹാമവോചാമാ സുവൃക്തിം അഗ്നേ പ്രാപജരിതാരം യവിഷ്ടാഗ്നേ മഹി ദ്രവിണമായജസ്വ ഓം ശാന്തി ശാന്തി ശാന്തിഃ. നമ്മുടെ വൃദ്ധസഞ്ജീവിനി സൂക്തം നോക്കാം. ആദ്യത്തെ മൂന്ന് മന്ത്രം നമ്മൾ എടുത്തു, അത് രണ്ടോ പ്രാവശ്യം ചൊല്ലിയിട്ട് അടുത്തതെടുത്ത് എന്റെ മീനിങ്ങിലേക്ക് പോകാം. ഓം മുഞ്ചാമിത്വാഷ ജീവനായ കമഞ്ജാത മാതുതരാജയക്ഷ്മാത് ഗ്രാഹിർജഗ്രാഹയതി വൈദദേനന്ദസ്യാ ഇന്ദ്രാഗ്നി പ്രമുമുക്തമേനം മുഞ്ചാമിത്വാ ഹവിഷാജീവനായ കമഞ്ജാതയക്ഷ്മാത് മാതുതരാജയക്ഷ്മാത് ഗ്രാഹിർജഗ്രാഹയതി വൈദദേനന്ദസ്യാ ഇന്ദ്രാഗ്നി പ്രമുമുക്തമേനം മുഞ്ചാമിത്വാ ഹവിഷാ ജീവനായ കമഞ്ജാതയക്ഷ്മാതുതരാജയക്ഷ്മാത് ഗ്രാഹിർജഗ് ഗ്രാഹയതി വൈദദേനന്ദസ്യാ ഇന്ദ്രാഗ്നി പ്രമുമുക്തമേനം യതി ക്ഷിതായുര്യതി വാ പരേതോ യതി
മൃത്യോരന്തി കന്നീത ഏവ തമാഹരാമി നിർഹൃതേരുപസ്താതസ്പാർശമേനം ശതശാരദായ യദിക്ഷിതായുര്യതി വാപരേതോ യദി മൃത്യോരന്തി കന്നീത ഏവ തമാഹരാമി നിർഹൃതേരുപസ്താതസ്പാർശമേനം ശതശാരദായ യദിക്ഷിതായുര്യതി വാപരേതോ യദി മൃത്യോ ത്യോരന്തി കന്നീത ഏവ തമാഹരാമി നിർഹൃതേരുപസ്താതസ്പാർശമേനം ശതശാരദായ സഹസ്രാക്ഷേണ ശതശാരദേന ശതായുഷാ ഹവിഷാഹാർഷമേനം ശതം യതേമം ശരദോ ന യാതീന്ദ്രോ വിശ്വസ്യ ദുരിതസ്യ പാരം സഹസ്രാക്ഷേണ ശതശാരദേന ശതായുഷാഹ വിഷാഹാർഷമേനം ശതം യതേമം ശരദോ ന യാതീന്ദ്രോ വിശ്വസ്യ ദുരിതസ്യ ഭാരം സഹസ്രാക്ഷേണ ശതശാരദേന ശതായുഷാ ഹവിഷാഹാർഷമേനം ശതം യതേമം ശരദോ ന യാതീന്ദ്രോ വിശ്വസ്യ ദുരിതസ്യ ഭാരം നാലാമത്തെ ശതഞ്ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താഞ്ചതമു ഹേമന്താഞ്ചതമു ഹേമന്താഞ്ഞ് ഉണ്ട് ഹേമന്താഞ്ചതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിത സ മുകളില് വി താഴെ ത മധ്യത്തിൽ സവിത സവിത ശതമിന്ദ്രാഗ്നി സവിത ബൃഹസ്പതിർ ശതായുഷ ബൃഹസ്പതി ശതായുഷ ബൃഹസ്പതി ശതായുഷ ശതായുഷ ബൃഹസ് പതിശതായുഷ ഹവിഷേമം ഹവിഷേമം പുനർദുഹു പുനർദുഹു ശതഞ്ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താഞ്ചതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിത ബൃഹസ്പതിശതായുഷ ശതായുഷ ഹവിഷേമം പുനർദുഹു ബൃഹസ്പതിർശതായുഷ ഹവിഷേമം പുനർദുഹു ശതഞ്ജീവ ശരദോ വർദ്ധമാന ശതം ഹേമന്താഞ്ചതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിത ബൃഹസ്പതിശതായുഷ ഹവിഷേമം പുനർദുഹു നാലാമത്തെ അതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. സാറേ മൂന്നാമത്തെ മന്ത്രത്തിന്റെ അർത്ഥം കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ ശരി. സഹസ്രാക്ഷേണെന്നുള്ളതല്ലേ? അത് ഇന്നലെ പറഞ്ഞതാണല്ലോ. മൂന്ന് രണ്ട് പറഞ്ഞു, മൂന്ന് പറഞ്ഞില്ല അല്ലേ? ശരി.
ഇല്ല മൂന്ന് പറഞ്ഞില്ല മൂന്ന് പറഞ്ഞില്ല ആ ശരി 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 ഓക്കെ അപ്പൊ മൂന്നിൽ നിന്ന് തുടങ്ങാം നമുക്ക് അല്ല വായിച്ചേ ഉള്ളൂ എന്ന് തോന്നുന്നു അത് വെറുതെ മന്ത്രം മാത്രം ചൊല്ലിയേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ശരി അപ്പോ മണ്ഡലം പത്ത് സൂക്തം 161 മൂന്ന് രോഗത്തിൽ നിന്നും മോചിതനാക്കി ദുരിതത്തിന്റെ ഇന്നലെ രോഗത്തിൽ നിന്ന് മോചിതനാക്കുന്ന കാര്യം പറഞ്ഞു ശരിയാ രോഗത്തിൽ നിന്നും മോചിതനാക്കി ദുരിതത്തിന്റെ മറുകരയിൽ എത്തിക്കുമെന്ന നിശ്ചയം അതാണ് ഈ ഒരു മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് രോഗത്തിൽ നിന്നും മോചിതനാക്കി ദുരിതത്തിന്റെ മറുകരയിൽ എത്തിക്കുമെന്ന നിശ്ചയം ഇതിന്റെ ഏതാണ്ട് അന്വയ രൂപം വരുമ്പോ ബ്രാക്കറ്റിൽ തുടങ്ങുന്നത് അഹം അങ്ങനെയാണല്ലോ അതിനകത്ത് പറഞ്ഞു ഞാൻ രോഗത്തിൽ നിന്ന് മാറ്റാം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ അഹം എന്നാണ് തുടങ്ങുന്നത് അത് ബ്രാക്കറ്റിൽ എഴുതുക അഹം അഹം എന്നുള്ളത് ബ്രാക്കറ്റിൽ എഴുതുക അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് പൂർണ്ണ അവിടുത്തെ അന്വയം പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ ഉള്ളിലുണ്ടെങ്കിലേ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുള്ളൂ അഹം ഇമം ഏനം സഹസ്രാക്ഷേണ ശതശാരദേന ഹവിഷ രോഗാത് അഹാർഷം ഇമം ഏനം സഹസ്രാക്ഷേണ ശതശാരദേന ഹവിഷ രോഗാത് അഹാർഷം ഇപ്പൊ രണ്ട് വരിയുടെ ചേർന്നാണ് വന്നിരിക്കുന്നത് സഹസ്രാക്ഷേണ ശതശാരദേന ശതായുഷ ഹവിഷാഹാർഷമേന എന്നുള്ള ഭാഗത്തിന് ഇമം ഏനം സഹസ്രാക്ഷേണ ശതശാരദേന ഹവിഷ രോഗാത് അഹാർഷം ഒന്നുകൂടെ പറയാം ഇമം ഏനം സഹസ്രാക്ഷേണ ശതശാരദേന ഹവിഷ രോഗാത് അഹാർഷം നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇമം ഏനം എന്ന് പറയുമ്പോ അഹം എന്ന് ബ്രാക്കറ്റിലുണ്ടല്ലോ ഞാൻ ഈ രോഗിയായ ഇവനെ ഇമം ഈ രോഗിയായിട്ടുള്ള നേരെ രോഗിയെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏനം ഇവനെ ഈ രോഗിയായ ഇവനെ ഞാൻ ഈ രോഗിയായ ഇവനെ ഞാൻ ഈ രോഗിയായ ഇവനെ സഹസ്രാക്ഷേണ നമ്മൾ കേട്ടിട്ടുണ്ട് നേരത്തെ സഹസ്ര ശീർഷ പുരുഷ അപ്പോ വെറുതെ സഹസ്രം എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം എണ്ണമറ്റത് എന്നിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും വേദത്തില് സഹസ്രം പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് പല പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗിക്കുന്ന സ്ഥലത്ത് മുഴുവൻ അതിനെ എണ്ണമറ്റത് എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് എണ്ണമറ്റത് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എടുക്കണം വെറും 1000 എന്നുള്ള നമ്പറായിട്ട് മനസ്സിൽ കണക്കാക്കാൻ പാടില്ല എണ്ണമറ്റ അസംഖ്യം ഗുണങ്ങളോടുകൂടിയ 1000 ഗുണങ്ങളോടുകൂടിയ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ 1000 അതുപോലെ എണ്ണമറ്റ അസംഖ്യം ഗുണങ്ങളോടുകൂടിയ എണ്ണമറ്റ അസംഖ്യം ഗുണങ്ങളോടുകൂടിയ ശതശാരദേന 100 വർഷത്തെ ഫലം കൊടുക്കുന്ന ശതായു എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ശതായു അപ്പോ അത് സാധാരണ അത് പറയുന്നത് ദീർഘായുസ് എന്നുള്ളതിനെ കാണിക്കുന്നതിനാണ് 100 വർഷത്തെ ഫലം കൊടുക്കുന്ന ശതശാരദേന എന്ന് പറയുമ്പോ 100 വർഷത്തെ ഫലം കൊടുക്കുന്ന ഹവിഷ ഹവിഷ ഔഷധിവിശേഷം കൊണ്ട് കോമ ഒരു കോമ ഇടുക ഹുതശേഷമായ ഹവിസ്സുകൊണ്ട് അതായത് ഈ ആയുഷ് ഹോമമൊക്കെ നടത്തുമ്പോ ഹവിസ് എടുത്തു വെച്ചിട്ട് അതില് നെയ്യ് കൊണ്ട് ഉപസ്തരണമൊക്കെ ചെയ്ത ശേഷം
ഭഗവാന് ഹവിസ് സമർപ്പിക്കുകയും അതിൻ്റെ കുറച്ച് ഭാഗം ആരുടെ പേരിലാണോ ആയുഷ് ഹോമം നടത്തുന്നത് ആ വ്യക്തിക്ക് പ്രസാദമായിട്ട് ഭഗവാന്റെ ആ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ആ ഹവിസിൻ്റെ ഭാഗം കൊടുക്കും. അതാണ് ആയുഷ് ഹോമം സമയം ആയുഷ് ഹോമം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത്. അത് അതിനും ജപിക്കുന്ന മന്ത്രം നമ്മൾ ആയുഷ് സൂക്തം പഠിച്ചല്ലോ, ഇന്നലെ ജപിച്ചു എന്ന് തോന്നുന്നു ആയുഷ് സൂക്തം. ആയുഷ്യ സൂക്തം 9 പ്രാവശ്യം ജപിക്കും. ആ ആയുഷ് ഹോമം എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്ന സമയത്ത് ചെറിയൊരു ഹോമമാണ്. അപ്പൊ അതിന് ഇതേമാതിരി ഈ ഹവിസ് ഹോമിക്കും. നമ്മൾ പ്രത്യേകം ഹവിസ് ഉണ്ടാക്കും, ഹവിസ് ഉണ്ടാക്കി ഹവിസ് ഭഗവാന് ഹോമിക്കും, നെയ്യോട് കൂടി ചേർത്ത് ഉപസ്തരണമൊക്കെ ചെയ്തിട്ട്, എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കഴിക്കും. ആരുടെ പേരിലാണോ, ഏത് കുട്ടികളുടെ ഏത് ആരുടെ പേരിലാണോ ആയുഷ് ഹോമം നടത്തി ആ വ്യക്തിക്ക് കൊടുക്കും. അപ്പോൾ മന്ത്രപൂർവകമായിട്ടുള്ള ഒരു ഹവിസ്സാണ് കഴിക്കുന്നത്. അപ്പൊ ആ മന്ത്രശക്തിയാണ് അതിൻ്റെ പുറകില്. അത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ മന്ത്ര സാന്നിധ്യം, ആ ദൈവ സാന്നിധ്യം, ആ ഈശ്വര സാന്നിധ്യം ആ പ്രസാദത്തിനുണ്ടാവും. അമ്പലത്തിൻ്റെ പ്രസാദം നമ്മൾ മേടിച്ച് കഴിക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. പ്രസാദത്തിൻ്റെ പ്രത്യേകത അതിനകത്ത് ആ ഈശ്വരാനുഗ്രഹം, ആ മന്ത്രത്തിൻ്റെ ശക്തി, ഈശ്വരൻ്റെ ശക്തി എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നടത്തിത്തരാനുള്ള ഒരു ശക്തി, ഒരു അനുഗ്രഹം അതിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കഴിക്കുന്നത്. അത് മന്ത്രപൂർവമായിട്ട് വരുമ്പോൾ മന്ത്രത്തിന് അതിൻ്റെതായ ശക്തിയുണ്ട്. മന്ത്രം ജപിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ വൈബ്രേഷൻസ്, അതേമാതിരി ഈശ്വര വിഗ്രഹത്തിൻ്റെ അടുത്ത് ആ ഭക്ഷണം നൈവേദ്യം വെക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആ വിഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന ആ ദിവ്യ ചൈതന്യം അതിലും ആ ഭക്ഷണത്തിലും ഉണ്ടാവും, ആ വെക്കുന്ന ഭക്ഷണത്തിലേക്കും പകർന്നു വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ നമ്മൾ പ്രസാദമായിട്ട് കഴിക്കുന്നതും അതുകൊണ്ട് ഫലം ഉണ്ടാകുന്നതും. ഫലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് എത്രയോ എത്രയോ അനുഭവങ്ങളുണ്ട്. നമ്മുടെ സ്വന്തം അനുഭവം ധാരാളമുണ്ട്, കേട്ടുകേൾവിയുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അമ്പലത്തിലെ ഗർഭിണികൾക്ക് വെണ്ണ ജപിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഫലങ്ങൾ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് അതൊക്കെ പുറഞ്ഞു പോയിരിക്കുന്നതും നിന്നുപോയിരിക്കുന്നതും. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളിലും കാണുന്നുണ്ട്. അവരുടെ വളർച്ചയിലും അവരുടെ സ്വഭാവത്തിലും ഒക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പഴയ ആ രീതിയിൽ ചെയ്യുമ്പോൾ അതുമാതിരിയുള്ള കുട്ടികളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്, അതുമാതിരിയുള്ള സ്വഭാവത്തോടു കൂടിയാണ് അവർ വളർന്നുകൊണ്ടിരുന്നത്. ഓട്ടെ, അപ്പോ ഇവിടെ ഔഷധി വിശേഷം കൊണ്ട് എന്നുദ്ദേശിച്ചത് ഹുതശേഷമായ ഹവിസ് കൊണ്ട്, ഹുതശേഷമായ ഹവിസ് കൊണ്ട്, ഹുതശേഷമായ ഹവിസ് കൊണ്ട് രോഗാത് അഹാർഷം, രോഗാത് അഹാർഷം രോഗത്തിൽ നിന്നും മോചിതനാക്കും, രോഗത്തിൽ നിന്നും മോചിതനാക്കും. ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? നമുക്ക് ഭഗവാന്റെ മുമ്പിൽ ഒരു നമുക്ക് ഈ യജ്ഞമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു പഴമോ ഒരു അവിലോ ഒരു മലരോ ഒരു കൽക്കണ്ടമോ എന്തെങ്കിലും ഒരു പ്രസാദം ഭഗവാന്റെ മുമ്പിൽ വെച്ച്, അതായത് ഏതെങ്കിലും കാര്യമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവരെ കുറിച്ചാണ്, അങ്ങനെ വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയായിട്ട് വിളക്ക് കൊടുത്തി വളരെ നല്ല ഭക്തി വിശ്വാസത്തോടുകൂടി ഈ മന്ത്രശക്തിയിലുള്ള വിശ്വാസം ദൃഢമാക്കിക്കൊണ്ട് ഈ മന്ത്രം നമുക്ക് പറ്റാവുന്ന അത്ര പ്രാവശ്യം, ഇത്ര എന്നൊന്നുമില്ല, എത്ര പ്രാവശ്യം പറ്റുമോ അത്ര നമ്മുടെ സമയം സൗകര്യം അനുസരിച്ച് ജപിച്ച് ആ നിവേദ്യം ആ രോഗമുള്ള ആൾക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ആ മന്ത്രത്തിൻ്റെതായ ശക്തി മൂലം അവരിൽ ഒരു ആശ്വാസം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഋഗ്വേദത്തിലെ മന്ത്രമാണത്, അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് അത് വേണ്ട രീതിയിൽ നമ്മളിപ്പോൾ ചൊല്ലുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്പൂതിരിമാരിവിടെ ഋഗ്വേദം ചൊല്ലുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിൽ ആകാം. നമ്മുടെ ഈ രീതിയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രചരിച്ചിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിലും എല്ലാ സ്ഥലങ്ങളിലും പ്രചരിച്ചിരിക്കുന്നത് ഈ രീതിയാണ്. അപ്പൊ അതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പവും. അപ്പോ ആ രീതിയിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ ചൊല്ലി അത് കഴിക്കാൻ കൊടുത്താൽ, നമുക്കാണെങ്കിൽ നമ്മൾ കഴിച്ചാൽ അതിൻ്റെതായ ഫലമുണ്ടാവും. അതിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം ഇപ്പോൾ പഠിക്കുന്നത്, അതും കൂടെ ചെയ്യുക. അപ്പം അങ്ങനെ
ആ ഹുദശേഷമായ ഹബിസ് കൊണ്ട് രോഗത്തിൽ നിന്നും മോചിതനാക്കും. അടുത്തത് ബ്രാക്കറ്റിൽ ഒരു ബ്രാക്കറ്റ് ഇടുക, ബ്രാക്കറ്റിൽ ഏനം എന്നിടുക. നേരത്തെ അഹം എന്ന ഇതേപോലെ ഏനം, ഇയാളെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏനം ഇന്ദ്രശതം ശരദ, ഇന്ദ്രശതം ശരദ വിശ്വസ്യ ദുരിതസ്യ പാരം നയാതി. ഇന്ദ്രശതം ശരദ വിശ്വസ്യ ദുരിതസ്യ പാരം നയാതി. കേൾക്കുമ്പോ തന്നെ ഒരു അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഏനം ഇന്ദ്രശതം ശരദ വിശ്വസ്യ ദുരിതസ്യ പാരം നയാതി. ഇയാളെ ഇന്ദ്രദേവൻ 100 കൊല്ലത്തേക്ക്, അതായത് ദീർഘായുസ്സിലെ ദീർഘായുസ്സാക്കി തീർത്തുകൊണ്ട് ഇയാളെ ഇന്ദ്രദേവൻ 100 കൊല്ലത്തേക്ക് സമസ്ത ദുരിതത്തിൻ്റെയും രോഗദുഃഖത്തിൻ്റെയും മറുകരയിൽ അണയ്ക്കട്ടെ, മറുകരയിൽ അണയ്ക്കട്ടെ, എത്തിക്കട്ടെ, നയാതി എന്നുള്ളതിൻ്റെയാണ്. മറുകരയിൽ അണയ്ക്കട്ടെ, മറുകരയിൽ എത്തിക്കട്ടെ ഇയാളെ ഇന്ദ്രദേവൻ 100 കൊല്ലത്തേക്ക് സമസ്ത ദുരിതത്തിൻ്റെയും രോഗദുഃഖത്തിൻ്റെയും മറുകരയിൽ അണയ്ക്കട്ടെ. അപ്പൊ നേരത്തെ നമ്മൾ ഈ സൂക്തം തുടങ്ങുമ്പോൾ ഇതിൻ്റെ ദേവത പറഞ്ഞു, ഇന്ദ്രാഗ്നികൾ രണ്ടുപേരും ഉണ്ട് ഇതിൻ്റെ ദേവത, ഇന്ദ്രനും അഗ്നിയും ഇതിൻ്റെ ദേവതയാണ്. അപ്പോൾ അഗ്നിയിൽ സമർപ്പിച്ച് ഇന്ദ്രന് ഹവിസ് എത്തിക്കുന്നു അല്ലെ, ഹവിർഭാഗം ഇന്ദ്രനാണ് എത്തുക, അഗ്നിദേവൻ ഇന്ദ്രനിലേക്ക് എത്തിക്കും, പിന്നെ അഗ്നിദേവനും എടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും അനുഗ്രഹിക്കണം. അപ്പൊ രണ്ടുപേരും അനുഗ്രഹിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഹുദാവിശേഷം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും അനുഗ്രഹിക്കും. ഞാൻ ഇതിന്റെ പാരഗ്രാഫ് ആയിട്ടുള്ളത് നോക്കാം. 1000 ഗുണങ്ങളോട് കൂടിയതും സേവിച്ചാൽ 100 കൊല്ലം, 1000 ഗുണങ്ങളോടുകൂടിയതും സേവിച്ചാൽ 100 കൊല്ലം വിളങ്ങി നിൽക്കുന്നതുമായ ഔഷധം ഉണ്ട്. 1000 ഗുണങ്ങളോടുകൂടിയതും സേവിച്ചാൽ 100 കൊല്ലം വിളങ്ങി നിൽക്കുന്നതുമായ ഔഷധം ഉണ്ട്. ആ ഔഷധം നമുക്ക് കാണാവുന്ന ഒരു ഔഷധമല്ലല്ലോ, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഔഷധം. ഇതൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കണം, ഇനി ഭഗവാൻ വേറൊരു ഔഷധം കൊണ്ട് തരുന്നൊന്നും വിചാരിക്കരുത്. ആ ഔഷധം ഈശ്വരന്റെ കയ്യിലുള്ളത് തന്നെ, ഈശ്വരന്റെ കടാക്ഷം അനുഗ്രഹം അത് തന്നെയാണ് ആ അനുഗ്രഹം. ആ ഔഷധം കൊണ്ട് 1000 ഗുണങ്ങളോടുകൂടിയതും സേവിച്ചാൽ 100 കൊല്ലം വിളങ്ങി നിൽക്കുന്നതുമായ ഔഷധമുണ്ട്. ആ ഔഷധം കൊണ്ട് യക്ഷ്മനാശനനായ ഞാൻ, നേരത്തെ യക്ഷ്മഗ്ന സൂക്തം എന്നും കൂടി ഇതിന് പേരുണ്ടെന്ന് ഞാൻ ഇതിനകത്ത് കാണിച്ചായിരുന്നു. യക്ഷ്മഗ്ന സൂക്തം, യക്ഷ്മം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ ആദ്യം, രോഗം. ആ ഔഷധം കൊണ്ട് യക്ഷ്മനാശനനായ ഞാൻ, മന്ത്രദ്രഷ്ടാവായ ഞാൻ ആരാണ് ഇവിടെ മന്ത്രദ്രഷ്ടാവ്? പ്രജാപതിപുത്രൻ യക്ഷ്മനാശനൻ എന്ന് നമ്മൾ ആദ്യം പഠിച്ചു. നമ്മൾ ദേവീ സൂക്തം പഠിച്ചപ്പോഴും ഇതുപോലെ ആ മഹർഷി, അദ്ദേഹം ആ ബ്രഹ്മ അവസ്ഥയിൽ, ബ്രഹ്മാനന്ദ അവസ്ഥയിൽ എത്തിയിട്ട് അദ്ദേഹം നമ്മളെ ബ്രഹ്മാനന്ദ അവസ്ഥയിൽ എത്തിക്കാനുള്ള ഉപദേശം തരുന്നതായിട്ട് നമ്മൾ വായിച്ചു. വളരെ ചുരുക്കം സൂക്തങ്ങളിലെ അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറയും. ഇവിടെ അതുപോലെ ഈ യക്ഷ്മനാശന അദ്ദേഹമാണ് മന്ത്രദ്രഷ്ടാവ്. പ്രജാപതിപുത്രൻ യക്ഷ്മനാശനൻ, രോഗങ്ങളെ നശിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. അതിന് സ്പെഷ്യലൈസേഷൻ എടുത്ത ആളാണ്, ഇപ്പോഴത്തെ ഓരോ സ്പെഷ്യലൈസേഷൻ പോലെ. അദ്ദേഹം പറയുകയാണ്, മന്ത്രദ്രഷ്ടാവായ ഞാൻ അദ്ദേഹം പറയുകയാണ്, ആ ഔഷധം കൊണ്ട് യക്ഷ്മനാശനായ ഞാൻ ഇയാളെ രോഗത്തിൽ നിന്നും മോചിപ്പിക്കും. അപ്പോ ആ ഋഷിയെ ഓർക്കണം നമ്മളില്ലേ, മന്ത്രം ജപിക്കുമ്പോൾ ഋഷിയെയൊക്കെ ഓർക്കണം ഓരോ മന്ത്രങ്ങൾക്കും. നമ്മൾ ഇവിടെ ചൊല്ലുമ്പോൾ
ഇതൊരു ക്ലാസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഓരോ മന്ത്രത്തിന്റെയും മുമ്പ് അത് ചൊല്ലുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും നമ്മൾ ആ വിളക്കൊക്കെ കൊളുത്തി വീട്ടിൽ ജപിക്കാനിരിക്കുമ്പോൾ, അതിന് മാത്രമായിട്ടിരിക്കുമ്പോൾ, അന്നേരം ഇരിക്കുമ്പോൾ നമ്മൾ ആ ഋഷിയെയും ഛന്ദസ്സും ദേവതയും നമ്മൾ ചൊല്ലിയിട്ട് വേണം മന്ത്രം ചൊല്ലാം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാത്തത്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇവിടെ പറഞ്ഞത്, ആ ഔഷധം കൊണ്ട് യക്ഷ്മനാശനായ ഞാൻ, മന്ത്രദ്രഷ്ടാവായ ഞാൻ ഇയാളെ രോഗത്തിൽ നിന്നും മോചിപ്പിക്കും. പിന്നെന്താ പറഞ്ഞേ, ഇയാളെ 100 കൊല്ലത്തേക്ക് ഇയാളെ 100 കൊല്ലത്തേക്ക് സുഖമായി വാഴാൻ, 100 കൊല്ലത്തേക്ക് സുഖമായി വാഴാൻ ഇന്ദ്രദേവൻ ഇയാളെ 100 കൊല്ലത്തേക്ക് സുഖമായി വാഴാൻ ഇന്ദ്രദേവൻ ദുരിതങ്ങളുടെ മറുകരയിൽ എത്തിക്കും. ഇയാളെ 100 കൊല്ലത്തേക്ക് സുഖമായി വാഴാൻ ഇന്ദ്രദേവൻ ദുരിതങ്ങളുടെ മറുകരയിൽ എത്തിക്കും. 1000 ഗുണങ്ങളോട്, ഒന്നുകൂടെ ഫുള്ളായിട്ട് വാങ്ങിക്കാം, 1000 ഗുണങ്ങളോട് കൂടിയതും സേവിച്ചാൽ 100 കൊല്ലം വിളങ്ങി നിൽക്കുന്നതുമായ ഔഷധം ഉണ്ട്. ആ ഔഷധം കൊണ്ട് യക്ഷ്മനാശനായ ഞാൻ, മന്ത്രദ്രഷ്ടാവായ ഞാൻ ഇയാളെ രോഗത്തിൽ നിന്നും മോചിപ്പിക്കും. ഇയാളെ 100 കൊല്ലത്തേക്ക് സുഖമായി വാഴാൻ ഇന്ദ്രദേവൻ ദുരിതങ്ങളുടെ മറുകരയിൽ എത്തിക്കും. അതൊരു അഷ്വറൻസ് ആണ്, ഉറപ്പാണ് പറയുന്നത് ഇവിടെ. ആ ദ്രഷ്ടാവ് അത് ഉറപ്പിച്ച് പറയുക, അദ്ദേഹത്തിന്റെ ആ അദ്ദേഹം ദ്രഷ്ടാവായി, അദ്ദേഹത്തിന് വെളിപ്പെട്ടതാണല്ലോ ആ മന്ത്രം. എല്ലാ മന്ത്രങ്ങളും അങ്ങനെ ഓരോ ഋഷിമാർക്ക് വെളിപ്പെട്ടതാണല്ലോ, അവര് ധ്യാനത്തിലിരിക്കുമ്പോ അവർക്ക് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനെ കിട്ടിയ ഈ മഹർഷി, ഈ യക്ഷ്മനാശനൻ എന്ന പ്രജാപതി പുത്രൻ അതൊരു അഷ്വറൻസ് തന്നിരിക്കുകയാണ്. അപ്പോ അത് അതിൻ്റെതായ ഫലം അത് ചെയ്യും. നമുക്ക് 4 മന്ത്രങ്ങളും 3 മന്ത്രങ്ങൾ ഇപ്പൊ നമ്മൾ അർത്ഥം നോക്കി, 4ാം മന്ത്രം ഒന്ന് ജപിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് നാളെ നോക്കാം, കാരണം തീരില്ല എന്ന് എടുത്തു കഴിഞ്ഞാൽ. നമുക്കൊന്നുകൂടെ ജപിക്കാം, എന്താ വെച്ചാൽ അത് പഠിച്ചു വരണമല്ലോ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് അതൊന്ന് ജപിക്കാം, എല്ലാവരും അതൊന്നുകൂടെ ശ്രദ്ധിക്കുക. ഗ്രാഹിർജഗ്രാഹയതി വൈദദേനന്ദസ്യാഇന്ദ്രാഗ്നി പ്രമുക്തമേനം യതി ക്ഷിദായുര്യതി വാ പരേ തോ യതി മൃത്യോരന്തി കന്നീത ഏവ തമാഹരാമി നിർതേ രുപസ്താദ സ്പാർശമേനം ശതസാരദായ സഹസ്രാക്ഷേണ ശതസാരദേന ശതായുഷാ ഹവിഷാഹാർഷമേനം ശതം യഥേമം ശരദോ നയാതീന്ദ്രോ വിശ്വസ്യ ദുരിതസ്യ പാരം ശതം ജീവ ശരദോ വർദ്ധമാനശതം ഹേമന്താഞ്ചതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതിശതായുഷ അഭിഷേമം പുനർദുഹു. ഓം ശാന്തി ശാന്തി ശാന്തിഹ. ഹരിഹ ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തൂ.